മരംമുറി വിവാദത്തിൽ അടിമാലി മുൻ റേഞ്ച് ഓഫീസറുടെ വീട്ടിൽ വിജിലൻസ് പരിശോധന. ജോജി ജോണിന്റെ തേക്കടിയിലെ വീട്ടിലും റിസോർട്ടിലുമാണ് റെയ്ഡ്. വിജിലൻസ് എറണാകുളം സ്പെഷ്യൽ സെല്ലാണ് പരിശോധന നടത്തുന്നത്. സന്തോഷ് കുമാർ നൽകും വിവരങ്ങൾ. സന്തോഷ്, പരിശോധന ഇപ്പോഴും തുടരുകയാണോ? കൃത്യമായ എന്തെങ്കിലും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ വിജിലൻസിന്റെ പരിശോധന? ഒപ്പം എന്തെങ്കിലും ലഭിച്ചോ? എന്തെങ്കിലും വിവരങ്ങൾ അത് സംബന്ധിച്ച് ലഭ്യമാകുന്നുണ്ടോ? അബ്ജാദ്, വിജിലൻസ് രാവിലെ 7 മണിയോടുകൂടിയാണ് എറണാകുളത്ത് നിന്നുള്ള വിജിലൻസ് സ്പെഷ്യൽ സെല്ലിലെ അംഗങ്ങൾ ഇവിടെ പരിശോധനയ്ക്കായി എത്തിയത്. പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ റിസോർട്ട് അടിമാലിയിലെ മുൻ റേഞ്ച് ഓഫീസറായിരുന്ന ജോജി ജോണിൻ്റെ മാതാവിൻ്റെ പേരിലുള്ള റിസോർട്ടാണ്. ഈ റിസോർട്ടിലും അതുപോലെ തന്നെ ഇവരുടെ സമീപത്തുള്ള വീട്ടിലുമാണ് ഇപ്പോൾ വിജിലൻസ് അംഗം പരിശോധന നടത്തുന്നത്. അടിമാലി റേഞ്ച് ഓഫീസറായിരുന്ന സമയത്ത് മരംമുറി വിവാദവുമായി ബന്ധപ്പെട്ട് അടിമാലി, നേര്യമംഗലം എന്നീ റേഞ്ചുകളിലായി 100-ലധികം പാസുകൾ ഈ റേഞ്ച് ഓഫീസറായിരുന്ന ജോജി ജോണിൻ്റെ നേതൃത്വത്തിൽ നൽകിയിരുന്നു. അതിനുശേഷം ഇത് സംബന്ധിച്ച് വിവാദമുയർന്നതിനെ തുടർന്ന് വനംവകുപ്പ് ഇക്കാര്യത്തിൽ പരിശോധന നടത്തുകയും ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. പോലീസും ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. തുടർന്ന് കേസിലകപ്പെട്ടതിനെ തുടർന്ന് ഇയാളെ അടിമാലിയിൽ നിന്നും പൊൻകുന്നത്തേക്ക് സ്ഥലം മാറ്റി. അതിനുശേഷം ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വനംവകുപ്പ് ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സസ്പെൻഷനിലാണ് ഇദ്ദേഹം ഉള്ളത്. ഇതോടൊപ്പമാണ് വിജിലൻസിന് അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ചുള്ള പരാതി ലഭിച്ചത്. ഈ റേഞ്ച് ഓഫീസറായിരിക്കെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള പരാതിയാണ് വിജിലൻസിൽ ലഭിച്ചത്. ഈ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ പരിശോധന നടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ റിസോർട്ടിൽ നിന്നും ബാങ്ക് പാസ്ബുക്കുകളും അതുപോലെ തന്നെ പണവും നിരവധി രേഖകളും ഒക്കെ വിജിലൻസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും എന്തൊക്കെ സംഭവിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങളെന്നുള്ള വിശദീകരിക്കാമെന്നാണ് വിജിലൻസ് സംഘം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് അന്വേഷണം നടക്കുന്ന സ്പെഷ്യൽ സെല്ലാണ് ഈ പരിശോധന നടന്നത്. എറണാകുളത്ത് നിന്നുള്ള വിജിലൻസ് സ്പെഷ്യൽ സംഘം DYSP സജീവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് വിജിലൻസ് DYSP അതുപോലെ തന്നെ ഈ പരിശോധന അടിമാലി റേഞ്ച് ഓഫീസറായിരുന്ന ജോജി ജോൺ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അബ്ജോദ്. ശരി സന്തോഷ്, ഈ പരിശോധന സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് സന്തോഷിലേക്ക് മടങ്ങി വരാം.